അച്ചാമാരെ, ഞാൻ അശ്വിൻ. മൈ ഡ്രീം ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബിങ്കോനെ കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോവാം. നമ്മുടെ ബിങ്കോയിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ ചെറുക്കൻ. നീ ദേക്ക് പോയിച്ചോടാട്രാ. അതിന് മുമ്പേ നമുക്ക് വാതിലൊന്ന് നമുക്കേ ഇവൻ അടിയിക്ക് ഇറങ്ങി പോയിട്ടിരിക്കാൻ ജസ്റ്റ് വാതിൽ ചാരിടാം. അല്ലെങ്കിൽ അടിയിക്ക് ഇറങ്ങി പോയിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഓടും. ജസ്റ്റ് ഇങ്ങനെ ചാരിട്ടാൽ മതി. പിന്നെ അടുത്ത പരിപാടി നമ്മളെ കാക്കയ്ക്ക് ഓടിക്കാൻ വെച്ചേക്കണേ ദാഹിച്ചു. നല്ല ചൂടൊക്കെ അല്ലേ, അപ്പോൾ അവർക്ക് കുടിക്കാൻ വെച്ചേക്കാൻ എന്താ വെള്ളം പച്ചനാണ്. അവൻ അതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് വയ്ക്കും. അപ്പോൾ ബിങ്കോ കുടിക്കാണ്ടിരിക്കുക, അല്ലെങ്കിൽ അവൻ കുടിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലാവുമ്പോൾ കുടിക്കാൻ പറ്റില്ല. അവനതിൻ്റെ ഉള്ളിലേക്ക് ചാടും, ടേറി ഇങ്ങൻ്റെ ഉള്ളിലേക്ക് ചാടി കയറി ഇരിക്കും. പക്ഷേ ഇതുള്ളതുകൊണ്ട് അവൻ കയറില്ല, ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ അവൻ കയറില്ല. അതുകൊണ്ടാണ് അതിൻ്റെ ഉള്ളിൽ വയ്ക്കുന്നത്. അപ്പോൾ ഈ കാലത്ത് ഇവന് കാലത്ത് ചോറ് കൊടുക്കാൻ വരുമ്പോൾ ഇതെടുത്ത് അങ്ങോട്ട് വയ്ക്കും കാക്കകൾക്ക് കുടിക്കാൻ വേണ്ടിയിട്ട്. കാക്കകൾക്ക് എന്ന് മാത്രമല്ല ബാക്കി പക്ഷികൾക്ക്, പക്ഷികൾക്ക് കുടിക്കാൻ വേണ്ടി അങ്ങോട്ട് വെച്ച് കൊടുക്കും. പിന്നെ വൈകിട്ടാകുമ്പോൾ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വയ്ക്കും. കഴിച്ചുവിടാട്ടവനെ ചേർക്ക് പഠിക്കുന്നുണ്ട് കേട്ടോ. അടിയിൽ മരമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാഞ്ചല ചെയിനിട്ട് കഴിഞ്ഞാലോ ചേക്കാ പോവുള്ളൂ. ഓക്കെ ഫ്രീ ചെയിനിട്ട് കഴിഞ്ഞാലോ പോവാ. അവിടെ നിൽക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കൂടുതൽ ഉറക്കം മുന്നേ ആവുന്ന പറയണം. അവിടെ കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവിടേക്കും അതിൻ്റെ ചെയിനിട്ട് കഴിഞ്ഞാലേ പോവുള്ളൂ. ചോക്ക് ചെയിനില്ലേ അത് ചേർക്കേണ്ട. കൂടിൻ്റെ അടിയിൽ മരം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന് കിടക്കാനൊക്കെ ഒരു കംഫർട്ടബിളാണ്. സ്ഥിരം വെള്ളം വെച്ചെടുക്കും. ഇതെടുക്കുന്നു ഓടുക ഓടാ. ചക്കനെങ്കിൽ കുറച്ച് നേരം ഞങ്ങൾക്ക് കളിപ്പിക്കാം. ഞാൻ എൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് കാണാം. ചെറുക്കന്ത് അവിടെ പോയി എത്തിച്ചു നോക്കാം. ഇപ്പോൾ രാത്രി ഫുൾ അയച്ചുകൂടി. ഇനി നാളെ കാലത്തവനെ കൂട്ടിക്കേറ്റുള്ളൂ. അപ്പോൾ ചേക്കൻ രാത്രി ഇടയ്ക്ക് അവിടെ പോയി കെടുക്കും. അത് കഴിഞ്ഞ് ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും കാണാൻ പറ്റും. അവൻ്റെ കൈ തിരിച്ച് അങ്ങനെയുള്ളതുണ്ട്. അവിടെ പോയി ടോയ്ലറ്റ് ചെയ്യാം. ചങ്ങലുള്ളതുകൊണ്ട് ഞാനിവിടെ അടിയിലേ കിടക്കുക റൂമിൽ. അപ്പോൾ ചങ്ങല കിടന്നതിനെ കയറ്റി ചങ്ങല കിടന്നതിനെ എന്തോ ഇല്ലെങ്കിൽ അല്ല അവൻ്റെ കളിപ്പാട്ടാണ് ഇത് ഇട്ടത്. ഈ കുപ്പികളും ഉണ്ടോ? ഈ മരുന്നിൻ്റെ കുപ്പികളൊക്കെ ഇതുകളൊക്കെയാണ് പ്ലാസ്റ്റിക്കിൻ്റെ. ഇതൊക്കെയാണ് അവൻ്റെ കളിപ്പാട്ടം. ഇതുകൊണ്ട് ഇങ്ങനെ നടക്കുവൻ ഇടയ്ക്ക്. അപ്പോൾ അറിയാൻ പറ്റും നടക്കുന്നത്. ഇടയ്ക്ക് പിന്നെ എത്തിച്ച് നോക്കുക അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ. അതാ പണി, വല്ല ശബ്ദം കേട്ടാലൊക്കെ പോയി എത്തിച്ച് നോക്കുക. കുറയ്ക്കുക രാത്രി ഇടയ്ക്ക് കുറയേക്കും. അതുകഴിഞ്ഞിട്ട് നാളെ കാലത്ത് പിന്നെ ഫുഡ് കൊടുക്കാൻ വരുമ്പോൾ കൂട്ടിയായിട്ടുള്ളൂ. പിന്നെ ഇന്ന് നൈറ്റിൽ ഫുഡ് കൊടുക്കും. ഒരു 7 മണി 7:30 ആകുമ്പോൾ അവന് ഇന്ന് രാത്രിയിലത്തെ ഫുഡ് കൊടുക്കുക. കാരണം 2 നേരം നമ്മൾ അവന് ഫുഡ് കൊടുക്കണ. ബാ സെറ്റ് സെറ്റ് സെക്കൻഡ് സെറ്റ് അവിടേക്ക് സെറ്റ് അവിടേക്കാ കളിക്കാനുള്ള അടിക്ക് സെറ്റ് ഷേഖൻ്റെയാ ഷേഖൻ്റെയാ ഷേഖൻ്റെയാടാ അടിക്ക് സെറ്റ് കളിക്കുക. നല്ല ദിവസം ഒത്തിരി നേരം കളിക്കും ഇട്ടങ്ങനെ. ഏയ് കം സെറ്റ് അടിക്ക് ഇരി അടിക്ക് സെറ്റ് എന്തേ സിറ്റ് ബിങ്കോ കമ്മിഷ സിറ്റ് സിറ്റ് അവിടിക്കടാ അടിക്ക് അടിക്ക് ഇപ്പം ഇരിക്കണ്ട. അതുകൊണ്ട് അവന് തോന്നണം അവൻ ഇരിക്കണെങ്കിൽ അവൻ തോന്നി കഴിഞ്ഞാൽ അവൻ പറഞ്ഞാലും ഇരിക്കും. ഇനി വല്ല ഫുഡ് കാണിക്കുമ്പോൾ ഇരിക്കും. അല്ലാത്ത ഒക്കെ ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കും. ആറ്റി പോയിട്ട് കളിക്കാൻ നിൽക്കുമ്പോഴൊക്കെ ഇരിക്കില്ല. കളിക്കാൻ നിൽക്കുന്ന സമയത്ത് നമ്മൾ സിറ്റ് പറഞ്ഞാൽ ഇരിക്കില്ല. അടക്ക് ചിലപ്പോൾ ഇരിക്കും ചിലപ്പോൾ ഇരിക്കില്ല. ഇങ്ങനെ കൂടിക്കൊണ്ടിടക്കും. അല്പം നമ്മളെ പിന്നെ അല്ലെടുത്ത് നടക്കും. നോക്കോ നീ രണ്ട് ബിസ്ക്കറ്റ് കൊടുത്ത് ഞാൻ തരാം കേട്ടോ. ബിസ്ക്കറ്റ് ബിസ്ക്കറ്റ് പറയണ്ട ചോക്കിണ്ട് വേണാ 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 സെറ്റ് സെറ്റ്
ക്യാച്ച് ഛേ ക്യാച്ച് കൂടിയൂടാ അങ്ങോട്ട് കൊടുത്തോളാം സെറ്റ് ക്യാച്ച് കൂടിയോ ഏ ഗുഡ് ബൈ മതിട്ടാ ബിങ്കോൻ്റെ ഫാനാളാട്ടത് ഇത് ബിങ്കോൻ്റെ പഴയ മരുന്ന് ചീർപ്പാണ് അതവൻ്റെ ഷാമ്പു തന്നെ കുളിപ്പിക്കുന്നത് സിൽക്കി എന്ന് പറയുന്ന ഡോഗ് ആൻഡ് ക്യാറ്റ് ഷാമ്പു പിന്നെ അവൻ്റെ വര മരുന്ന് ഇത് നമ്മുടെ മീനിട്ടന്മാരെ തീറ്റാട്ടോ പിന്നെ അവൻ്റെ ഈ ഇടയ്ക്ക് തന്നെ ചെറിയ പാക്കറ്റ് ഫുഡ് വാങ്ങിച്ച് എടുത്ത് വയ്ക്കുന്നവന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ 20-25 രൂപയൊക്കെ ആയിട്ട് വേണ്ട ഇരുവിൻ്റെ അങ്ങനത്തെ ഫുൾ ട്രീറ്റ് ഫുഡൊക്കെ വാങ്ങിച്ച് എടുത്ത് വയ്ക്കും അപ്പോൾ അവനെ ഇടയ്ക്ക് കൊടുക്കും അതിന് വേണ്ടിയിട്ട് കുറയ്ക്കുന്നു അത് കിട്ടേ ഇനി പിന്നെ ആരാട്ടാ ഇവനെ അയച്ചു വിടുമ്പോൾ കുഴപ്പമില്ല അതിൻ്റെ അയച്ചു വിട്ട് നമ്മൾ അടിക്ക് പോയില്ലേ അപ്പോൾ നമ്മതി ഇവിടെ ഇങ്ങനെ ഈ ഡോറിൻ്റെ ഒരു പീസാട്ടത് ഇതിങ്ങനെ വെക്കും ഈ മീനിൻ്റെ മുകളിൽ അല്ലെങ്കിൽ അവൻ അതിന് വെള്ളം കൂടിക്കും ഈ വലിയില്ലേ ഈ നെറ്റൊക്കെ എടുത്തോണ്ട് പോകും ഈ നെറ്റൊക്കെ ചിലപ്പോൾ അവിടെ എടുക്കുന്ന കാണാൻ കാലത്ത് അപ്പോൾ അങ്ങനെ വെക്കും അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ വെള്ളം കുടിക്കും എടുത്തിട്ടേ അപ്പോൾ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഗ്രില്ലിൻ്റെ ഇതും ഫ്രിഡ്ജിൻ്റെ കേട്ടോ ഫ്രിഡ്ജ് വച്ചല്ലേ നമ്മുടെ മീനിൻ്റെ മുമ്പത്തെ മീനിൻ്റെ മീനിനെ കൊലത്തിൻ്റെ ഇതിൻ്റെതാണ് കേട്ടോ ഫ്രിഡ്ജ് ഈ ഗ്രില്ലിൻ്റെ അതൊക്കെ വെച്ചാൽ എന്താ അല്ലെങ്കിൽ ഇതൊക്കെ ഇത് ഇതൊക്കെ അതിന് മുകളിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഇട്ട് കിട്ടണം ഞാൻ വലിച്ചു കൊണ്ടു ഇനി ഇത് മേക്ക് അധികം കയറില്ല വാഷിംഗ് മെഷീനെ കൂടിയിട്ട് പക്ഷേ പൊളിക്കും ബാക്കിലാണ് അതിൻ്റെ വയറും പൈപ്പുകളൊക്കെ അതുകൊണ്ട് ഈ സൈഡാണെങ്കിൽ ഇങ്ങനെ തട വെച്ചേക്കാം അങ്ങോട്ട് കയറാണ്ടിരിക്കാൻ ഈ സൈഡിക്ക് കയറാണ്ടിരിക്കാനായിട്ട് പൈപ്പൊക്കെ ഇടുക അതുകൂടെ അങ്ങനെ ഡോറിൻ്റെ ഇത് വെച്ചിട്ട് ഇവിടെ ബക്കറ്റുകൾ വെച്ചേക്കാം അങ്ങോട്ട് പോകാണ്ടിരിക്കാൻ അതുമേക്ക് അതിനുള്ളിലേക്കൊക്കെ പോയി വയറൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞാലേ അച്ഛൻ്റെ ഇത് നല്ലത് കിട്ടും പിന്നെ അത് ശരിയാക്കി കൊടുക്കേണ്ടി വരും ഇനിമ്പ ഇതും അത് അവിടെ അങ്ങനെ വലുതും വെക്കുന്നതാണ് അക്കനെ ഇവിടെ അയച്ചു വിടുമ്പളേ ഇപ്പോൾ ക്ലാസ്സിലതുകൊണ്ട് നേരം വൈറ്റ് നിൽക്കുക അപ്പോൾ അച്ഛൻ വന്നിട്ട് അച്ഛൻ അലക്കിത് തോരിടാനൊക്കെ അച്ഛനമ്മയൊക്കെ വരുമ്പളേ ചിലപ്പോൾ അങ്ങോട്ട് വരും വാലടച്ചിട്ട് അടിയത്തെ ബാക്കീത്തി ഫ്രണ്ടീത്തും വാലടച്ചിട്ടിട്ടാണ് അങ്ങോട്ട് വരാം ഇതേക്കിട്ട് ചക്കൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവനടക്ക ഇങ്ങനെ മടിയിൽ വന്നതിന് നിൽക്കും ഒന്നുമില്ലെങ്കിൽ എനിക്ക് തല ഉണ്ടായിരിക്കും വലിയ കൈമ ചിലപ്പോൾ ഇങ്ങനെ കടിക്കും കടിച്ചുകൊണ്ടിരിക്കുന്നത് ഇല്ല അതിലും ഒന്ന് ഇരിക്കുക നിൽക്കാം എന്റെ വേഗം മടിക്കും വേണ്ട ഇവിടാ വേദനിപ്പിക്കില്ല കേട്ടോ ജസ്റ്റ് കടിക്കുള്ളു ഇടയ്ക്ക് ചെറുതായിട്ട് വേദനെടുക്കും അപ്പോൾ വിടരാന്നോ അല്ലെങ്കിൽ ഇടാന്നോ ഇനിയും പറയുമ്പോൾ ചെക്കൻ വിടും നോ നോ എന്താ ോന്നപ്പോഴത്തേക്കും പോയി സെറ്റ് അടിജി സെറ്റ് അടിക്കാ പിന്നെ അത് അയച്ചിട്ട് ഇങ്ങനെ കുറേ നേരത്തേക്കിങ്ങനെ പിന്നാലേ ഉണ്ടാവും നടക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ വെള്ളം പോയിരിക്കുമ്പോൾ ഇങ്ങനെ അവിടെ എടുത്ത് വന്നിരിക്കും കുറച്ച് നേരത്തേക്ക് ഉണ്ടാവും അതിന് ചെക്കൻ ചെക്കൻ്റെ ഇതിന് ഫ്രീ ആയിട്ട് പോകും അച്ഛൻ്റെ വീട് കൂടുതലും വരാം രണ്ട് റൂമിൽ ഒന്ന് എടുക്കും എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഞാൻ വീണ്ടും കൂട്ടി വരും ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ ടോയ്ലറ്റ് ഒന്നും അങ്ങനെ കൂട്ടിലേയില്ല കേട്ടോ ഇതേക്ക് പറക്കി കഴിഞ്ഞാൽ ഇറക്കിയിട്ട് നൈറ്റ് ചെയ്യാം ഇവിടെ തന്നെ ചെക്കൻ്റെ സ്പൈസ് അതിൻ്റെ കുട്ടിയറ് കുട്ടിയറാ ദേ
കണ്ണു തുറന്ന് കണ്ടോ. ഫ്ലാഷ് ഓൺ ആക്കിയിട്ടേക്കാം മൊബൈലേ. അതുകൊണ്ടാണ് ചെക്കൻ ലൈറ്റ് അടിക്കുമ്പോൾ കണ്ണാടെങ്കിലേ ഡോക്സിൻ്റെ. അതതിൻ്റെ കുട്ടി കയറിയാണ, കുട്ടി കയറി അഞ്ചു കൊടുത്തേ ക്രേറ്റ് ണ്ടാ സ്റ്റേ. ഏയ് ദേ പോ. ഏയ്